സ്ലാം അലൈക്കും. വാലൈക്കും സ്ലാം കുഞ്ഞാക്ക. കദീജ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് എത്തിയില്ലേ? ആ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കേനെ. എന്റെ പൊന്നാര മോനെ, ഈ ഓളം കുട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ഒരു ദിവസം പറ്റും പോലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാനേ ഞാൻ കൊടുക്കാം, ഇവിടെ ഉണ്ട്. ഹലോ കുഞ്ഞാക്ക, അസ്സലാമു അലൈക്കും. ആ അലൈക്കും സ്സലാം. എന്താണ് മോളെ, സുഖമായിട്ട് എത്തിയില്ലേ? ഒരു ദിവസം കുഞ്ഞാക്ക അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടിയാണ്ട് പറഞ്ഞോളാം, ഇവിടെ ഭയങ്കര പണിത്തിരക്കാ. പക്കട്ടെ. ഹലോ കുഞ്ഞാക്ക, കട്ടാക്കി ഒന്നും പറയാൻ വിട്ടില്ല. മൂപ്പർക്ക് ശരിക്കും ഇവിടെ എന്താ ജോലി? മൂപ്പർക്ക് എന്തൊക്കെയോ പണികളുണ്ട്, ഒരു ഐഡിയ ഇല്ല. എങ്ങനെയെങ്കിലും മൂപ്പർ പിടിച്ചോക്കും. അമ്മായി ഇങ്ങോട്ടേക്ക് വരുമ്പളേ ഒരു കാര്യം പറയാ ഏൽപ്പിച്ചീന്. മൂപ്പറോട് ഇവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിക്ക് ചെല്ലാൻ പറയാൻ. മൂപ്പർക്ക് എന്തൊക്കെയോ ബാധ്യതകളുണ്ട്, എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഹെൽപ്പ് നിങ്ങള്. ഇവർക്കൊക്കെ എന്താത്രത്തോനെ സന്തോഷം, ഒന്നും തോന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബുർജ് ഖലീഫക്ക് നാട്ടിലേക്കാൾ ദൂരെ വടന്നാണ്, വല്ലാത്തൊരു കുടുക്കായി പോയി. കഴിച്ചോ? ഈ അങ്ങോട്ട് വരണകാരെ എല്ലാരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒക്കെ കൂടെ എന്റെ തലേക്കാവും. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പരാതിക്ക് കുറവൊന്നും ഉണ്ടാവൂല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മൂഡ് ഓഫ് ആവോ? മൂഡ് ഓഫ് ആക്കാൻ പറ്റിയ സമയം ഈ പറയ. അല്ല, രാവിലെ ദില് ചോദിച്ചില്ലേ ആ മുറി എന്താ പൂട്ടിക്കിടക്കുന്നേന്ന്? ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നിട്ടെന്താ ചോദിക്കാഞ്ഞ്? ഞങ്ങളിവിടെ വൃത്തിയാക്കി ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ അറേബ്യൻ സ്റ്റൈലിൽ ആ മുറി തുറന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു വിചാരിച്ചു പോയി ഞാൻ. അമ്മക്കിന്നെ കുറിച്ച് വലിയ ധാരണൊന്നുമില്ലല്ലേ. അതിവിടെ വന്നപ്പോ ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെടലിന് നാളെ ടിക്കറ്റിന്റെ വില കൊടുക്കേണ്ടി വന്നു. വില കൊടുത്താൽ എന്താ? വില കൊടുത്താൽ എന്താ? ഓ ഗുഡ് നൈറ്റ്. ഇത്ര നേരത്തെ നീക്കോ? ഇതെങ്ങനത്തെ ഡ്രസ്? ഇതാണ് തീ പിടിക്കാത്ത ഡ്രസ്. ആ കുടിച്ചോ, ചൂടുണ്ട്. ശ്രദ്ധിച്ച്. അപ്പൊ തീ പിടിക്കണോർത്താ ജോലി? ഒരു നീക്കൂലേ പതുക്കെ. അപ്പൊ തീ പിടിക്കണോർത്താ ജോലി? ആ ഇതേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതാണ് നമ്മളേ.